എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ കുമാർ വ്ളോഗ്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ എന്താണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ ബട്ടർ കോഫി. ഈ ബട്ടർ കോഫി എന്ന് പറയുന്നത് നമ്മൾ ആരും അത്ര രീതിയിൽ നമുക്ക് വലിയ ടേസ്റ്റോ വലിയ ഒരു ഇൻട്രസ്റ്റോ ഉള്ള ഒരു സംഭവമല്ല. എല്ലാവരും പാലൊക്കെ ഒഴിച്ചുള്ള ഒരു ചായയും കാപ്പിയൊക്കെയാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ ബട്ടർ കോഫി എന്ന് പറയുന്നത്, ഞാൻ ബട്ടർ കോഫി തന്നെ സിമ്പിളായിട്ട് പറയാം, ബട്ടർ കോഫി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടിയുള്ള നല്ല കൊഴുപ്പ്, അതാണ് നല്ല ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ്. അതായത് നമ്മൾ ഈ ബട്ടർ കോഫി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ട് വിശക്കത്തൊന്നുമില്ല, നമ്മൾ അധികമായിട്ട് ഫുഡൊന്നും നമ്മൾ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഒരു കപ്പാസിറ്റി ഒന്നും നമുക്ക് തോന്നുന്നില്ല. അത്ര നല്ല ഒരു ഗുണമുള്ളതാണ് നമ്മൾ ഈ ബട്ടർ കോഫി എന്ന് പറയുന്നത്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ ചായയും കാപ്പിയൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയ ഒരു എന്താ പറയുക, കുറച്ച് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വിശക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഈ ബട്ടർ കോഫി അങ്ങനെയല്ല. ബട്ടർ കോഫി നമ്മൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ ഒരു അംശം കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭക്ഷണത്തിനോടുള്ള ഒരു പ്രിയം, ഒരു ഇഷ്ടം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തീർച്ചയായിട്ടും ഈ ബട്ടർ കോഫിയിലൂടെ നമ്മൾ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നമ്മൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ നമ്മളിപ്പം പാലൊക്കെ കുടിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടീ കോഫിയൊക്കെ നമ്മൾ റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിത് പെട്ടെന്ന് ഡൈജഷൻ ആകും. പക്ഷേ ഈ നല്ല കൊഴുപ്പിൻ്റെ അംശം, നമ്മുടെ അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ബട്ടർ നല്ല ബട്ടറാണ്. അപ്പോൾ നല്ല ബട്ടർ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അധികമായിട്ട് വിശപ്പോ ദാഹമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല. ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് നന്നായിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ ബട്ടർ കോഫി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ട്രൈ ചെയ്യണം. ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള നെക്സ്റ്റ് വീഡിയോസ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ബട്ടർ കോഫിയിലെ ഒരു ടേസ്റ്റോടുകൂടി നമുക്ക് അടുത്ത ഡയറ്റ് വീഡിയോസിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഈ ബട്ടർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ശ്രമിക്കണം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത്, പല വീഡിയോസിനകത്ത് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസുകളുണ്ട് ബട്ടർ കോഫിക്ക് അത് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ഓയിൽസ് ഒഴിച്ചുള്ള ഒരു ബട്ടർ കോഫി എടുക്കുന്നൊരു സംഭവമുണ്ട്. അത് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അറ്റ്ലീസ്റ്റ് ഈ ബട്ടർ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയില്ലാത്ത ആൾക്കാർ തന്നെ ധാരാളം ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ബട്ടർ ടീ, ബട്ടർ കോഫിയുടെ കൂടെ നമുക്ക് ഇപ്പം നിങ്ങൾ കോഫി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ടീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ നമ്മുടെ നാടൻ പിന്നെ കാപ്പി പരിപ്പ് പൊടി, പൊടിച്ച കാപ്പിപ്പൊടി, ആ സംഭവം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൂ ഓർ നെസ്കഫെ. ഈ ഇൻഗ്രീഡിയൻസിനകത്ത് ഞാൻ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരി, നമുക്ക് ഇനി ബട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. ഇതുപോലെ നല്ലൊരു പാത്രം എടുത്ത് വെക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരണം. നല്ലപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫിംഗറിൻ്റെ അളവിൽ നമ്മൾ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ തന്നെ ആയിരിക്കണം. സോൾട്ട് ബട്ടർ എടുക്കരുത്. സോൾട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് നല്ല വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നല്ലൊരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇളക്കി നല്ല രീതിയിൽ മിക്സാക്കുക. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ബ്രൂ അല്ലെങ്കിൽ നെസ്കഫെ, കോഫി പൗഡർ അല്ലെങ്കിൽ ടീ പൗഡർ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇട്ടുകൊടുക്കുക. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കോഫി തന്നെ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. കടുപ്പ് എനിക്ക് കൂടുതലാണ്, ഞാൻ കടുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. കൊടുത്ത് കൊടുത്ത് നല്ല രീതിയിലാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം ഒരു മിക്സി ജാറിലാക്കി മാറ്റുക. അപ്പോൾ ഞാൻ ഇന്നലെ മിക്സി ജാറിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. കണ്ടാവും, നിങ്ങൾ നല്ല രീതിയിൽ നോക്കി നല്ല പതഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട്.
എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞങ്ങൾ മനസ്സിലായല്ലോ. ഈ ബട്ടർ കോഫീൻ്റെ ഗുണങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന എന്താ പറയുക മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് മനസ്സിലാക്കിയല്ലോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം. വണ്ണം കുറയ്ക്കണം, ഞങ്ങൾക്ക് പൊണ്ണത്തടി പാടില്ല, നല്ല രീതിയിൽ വയറെല്ലാം ഒട്ടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ശ്രമിക്കുക. ഇത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തിന് മുന്നേ തന്നെ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 5 ഇഡ്ഡലി 6 ഇഡ്ഡലി അല്ലെങ്കിൽ 4 ഇഡ്ഡലി ഒക്കെ കഴിക്കുന്നിട്ട് 2 ഇഡ്ഡലി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് മെത്തേഡ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നുണ്ട് ഡയറ്റിങ് എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ചെയ്തുതരാം. ഇതെല്ലാവരും ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ബട്ടർ കോഫി ട്രൈ ചെയ്യുക. രാവിലെയും വൈകുന്നേരം ട്രൈ ചെയ്യുക. ഗൾഫ് കൺട്രീസ് അതുപോലെ ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്കൊക്കെ അവർ ഒരുപാട് വലിച്ചു വാരി കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് തടി കുറയാനുള്ള കാരണം ഈ ഇതിൽ കിട്ടുന്ന ടോക്സിക് ഫാറ്റ്, നമ്മുടെ ഈതിൽ കിട്ടുന്ന നല്ല ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ഫാറ്റ് ചീത്ത കൊഴുപ്പുകളെല്ലാം പുറത്തേക്ക് മാറ്റിക്കാനുള്ള സംവിധാനമുണ്ട് ഈ നല്ല ഒരു കൊഴുപ്പിന്. അതുകൊണ്ട് തന്നെ അൺസോൾട്ടഡ് ബട്ടർ തീർച്ചയായിട്ടും നിങ്ങൾ ആരും പഞ്ചസാര ഇതിനത് ഉപയോഗിക്കാൻ പാടില്ല. ഇൻഗ്രീഡിയൻസ് ഞാൻ തന്നേക്കുന്ന സംഭവങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു പറ്റ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അല്ലാത്തവരും വേണമെങ്കിൽ ഇത് ശ്രമിക്കുക. ഇത് സ്കിന്ന് നല്ലതാകും, നമുക്ക് നല്ല സ്കിന്നിന് നല്ല കളർ വയ്ക്കും, സ്കിന്ന് നല്ല സ്മൂത്ത് ആകും, നല്ല സോഫ്റ്റ് ആകും, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ ഓയിൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഓയിൽസ് മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കുക. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് ഇച്ചിരി കടുപ്പത്തിൽ നല്ലൊരു പാൽക്കാപ്പി പോലെ കുടിക്കാനൊരു ആഗ്രഹമുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ എടുത്തതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത ഡയറ്റ് വീഡിയോയിലേക്ക് എന്നെ കണ്ടിന്യൂ ചെയ്യണം. സ്റ്റേ ട്യൂൺഡ് ആക്കണം, മറക്കല്ല്. പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. അപ്പം എൻ്റെ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ തരുന്ന ഒരു ഇൻസ്പിറേഷൻ, നിങ്ങൾ തരുന്ന ഒരു ഹാപ്പി മൊമെൻ്റാണ് എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കാണാം.